ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ RTR 310 അതുപോലെ റോണിലും BMW GS ലൊക്കെ വരുന്ന ഈ ഇൻഡിക്കേറ്റർ എങ്ങനെ നമുക്ക് RTR 200 ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പേഴ്സ് നോക്കാം. ഇത് റിയർ ലെഫ്റ്റിലെ പാർട്ട് നമ്പറാണ്, ഇത് റിയർ റൈറ്റിലെ പാർട്ട് നമ്പറാണ്, ഇത് ഫ്രണ്ട് ലെഫ്റ്റിലെ പാർട്ട് നമ്പറാണ്, ഇത് ഫ്രണ്ട് റൈറ്റിലെ പാർട്ട് നമ്പറാണ്. അപ്പോൾ ഈ 4 ഇൻഡിക്കേറ്റേഴ്സും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ബാക്ക് സീറ്റ് റിമൂവ് ചെയ്യണം, അതുപോലെ ഈ ഒരു ട്രെയും റിമൂവ് ചെയ്യണം. അതിനുശേഷം ബാക്കിലെ 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും വയർ ഡിസ്കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു ഗ്രീനും ബ്ലാക്കും വയർ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെയും അതുപോലെ തന്നെ വയലറ്റും ബ്ലാക്കും വയർ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെയും ആയിരിക്കും. ഇതിൽ ഞാൻ ഹസാർഡ് ഫ്ലാഷർ വെച്ചതുകൊണ്ട് ഇതിൻ്റെ കണക്ടേഴ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ 2 വയറെടുത്ത് ഒരു നൂലെടുത്ത് കെട്ടണം. എന്നിട്ട് ആ ഇൻഡിക്കേറ്ററിൻ്റെ നട്ടും ലൂസ് ചെയ്ത് താഴോട്ട് ഈ വയർ പതുക്കെ ഇതുപോലെ വലിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു നൂലും താഴോട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു ഇൻഡിക്കേറ്റർ അഴിച്ചു മാറ്റണം. അപ്പോൾ ഈ ഒരു നൂല് പിന്നീട് പുതിയ ഇൻഡിക്കേറ്ററിൻ്റെ വയർ മേലോട്ട് എടുക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ആ പുതിയ ഇൻഡിക്കേറ്ററിൻ്റെ വയർ ആ ഹോളിലൂടെ ഇട്ടതിന് ശേഷം ആ നട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു നൂലിൽ വീണ്ടും കെട്ടണം. അപ്പോൾ അതിനുശേഷം ഈ ഒരു പുതിയ ഇൻഡിക്കേറ്ററിൻ്റെ വയറിൽ ഈ ഒരു നൂല് കെട്ടിയിട്ട് ആ നൂല് മേലെ നിന്ന് വലിച്ചാൽ ഇൻഡിക്കേറ്ററിൻ്റെ വയർ മേലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ വയർ മേലോട്ട് എടുത്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ വയർ മേലോട്ട് എടുക്കാൻ വേണ്ടി സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ആ വയറുകളെടുത്ത് ഈ നൂല് വെച്ച് കെട്ടിയിട്ട് ആ ഇൻഡിക്കേറ്ററിൻ്റെ വയർ താഴോട്ട് വലിച്ചാൽ നൂല് താഴോട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഈ നട്ടെല്ലാം റിമൂവ് ചെയ്ത് പുതിയ ഇൻഡിക്കേറ്ററിൻ്റെ വയറിൽ ഈ ഒരു നൂല് വീണ്ടും കെട്ടി ആ നൂല് മേലോട്ട് വലിക്കുമ്പോൾ ആ വയറും മേലോട്ട് വരുന്നതായിരിക്കും ഇതുപോലെ. അപ്പോൾ ഈ 2 വയറും എടുത്തതിന് ശേഷം ഇനി ഇതെങ്ങനെ വയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വണ്ടി ഇഗ്നീഷൻ ഓൺ ചെയ്തിട്ട് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന ഗ്രീൻ വയറിൽ നിന്ന് ഈ വണ്ടിയിലുള്ള ഗ്രീൻ വയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹസാർഡ് ഫ്ലാഷർ വെച്ചതുകൊണ്ട് ഹസാർഡ് ഫ്ലാഷറിൻ്റെ ഗ്രീൻ വയറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇൻഡിക്കേറ്ററിലെ ബ്ലാക്ക് വയറിൽ നിന്ന് ഇതിനകത്തുള്ള ബ്ലാക്ക് വയറിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ കത്തുന്നതായിരിക്കും. ഇത് കറക്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ട് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന വയറുകളിൽ ഒരെണ്ണം വയലറ്റും അതുപോലെ ഒരെണ്ണം ബ്ലാക്കും ആയിരിക്കും. അപ്പോൾ ആ വയലറ്റ് വയറെടുത്ത് വണ്ടിക്കകത്തുള്ള വയലറ്റിനും ബ്ലാക്ക് വയറെടുത്ത് വണ്ടിക്കകത്തുള്ള ബ്ലാക്കിലും കൊടുക്കണം. അത് പ്ലസ്സും മൈനസും ആയിരിക്കും. അത് കൊടുത്തതിന് ശേഷം ഇൻഡിക്കേറ്റർ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കിലെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ഹോൾ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഡ്രില്ലർ എടുത്ത് ഞാനൊരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് ആ ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഈ കൺസോളിന് താഴെ വരുന്ന 2 ബോൾട്ട് റിമൂവ് ചെയ്ത് ഈ ഫ്രണ്ട് പോർഷൻ അഴിച്ചു മാറ്റണം. എന്നിട്ട് ഈ 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കണക്ടേഴ്സും ഡിസ്കണക്ട് ചെയ്ത് ഈ 2 ഇൻഡിക്കേറ്റേഴ്സും റിമൂവ് ചെയ്തെടുക്കണം ഫ്രണ്ടിൽ. അപ്പോൾ ഈ ഫ്രണ്ടിലെ 2 ഇൻഡിക്കേറ്റർ വയ്ക്കുന്നതിനായി 2 സൈഡും ഓരോ ഹോൾ വെച്ച് ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തതിന് ശേഷം ഹോൾ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ റൈറ്റ് ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്തിട്ട് അതുപോലെ ലെഫ്റ്റ് സൈഡ് ബാക്ക് ഭാഗത്ത് ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും ഫിറ്റ് ചെയ്യണം. അതുപോലെ ഈ സെൻട്രലിൽ കാണുന്ന ഹോളിൻ്റെ റൈറ്റ് സൈഡ് കുറച്ച് വലിപ്പം കൂട്ടാനും ശ്രദ്ധിക്കണം. എന്നാലേ ഈ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് കറക്റ്റ് ഫിറ്റായി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ടിലെ 2 ഇൻഡിക്കേറ്ററും ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വയർ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇൻഡിക്കേറ്ററിൽ വരുന്ന ഈ കണക്ടർ വണ്ടിയിലുള്ള ഒറിജിനൽ കണക്ടറുമായിട്ട് ഡയറക്റ്റ് ഫിറ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വയേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ വയറിംഗ് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഈ 2 ഇൻഡിക്കേറ്ററും ഓൺ ചെയ്ത് നോക്കുക. അത് ഓണാവുന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പോർഷൻ വീണ്ടും ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ വെച്ചതിന് ശേഷം ഇതിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ വാങ്ങിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പാർട്ട് നമ്പേഴ്സുമായി TVS ഷോറൂമിൽ പോയാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്ലാഷക്സിൻ്റെ 60 പാറ്റേണുള്ള ഹസാർഡ് ഫ്ലാഷറും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.